നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോടതിയിൽ പോയിട്ടും രക്ഷയില്ല സി എം രവീന്ദ്രന്. കോടതി പറയുന്നത് ഇഡിക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ടെന്ന്. ഇനി രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി മോദിക്ക് കത്തെഴുതിയിരിക്കുന്നു. കത്തിലെ വാക്കുകളൊക്കെ രൂക്ഷമാണ്. കേന്ദ്ര ഏജൻസികളെ കട്ടയ്ക്ക് വിമർശിച്ചു തന്നെയാണ് പ്രധാനമന്ത്രിക്ക് പിണറായി വിജയൻ കത്തെഴുതിയിരിക്കുന്നതും. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള വഴികൾ തേടി നീതിയോ ന്യായമോ മര്യാദയോ ഇല്ലാത്ത അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നടത്തുന്നത്. ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ ഉടനുണ്ടാകണമെന്നാണ് പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഭരണഘടനാപരമായ അധികാരങ്ങളും അതിരുകളും നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണോ കണ്ടെത്തേണ്ടത് അതിൽ നിന്ന് മാറി സർക്കാരിൻ്റെ കുറ്റം കണ്ടെത്താനുള്ള അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾക്ക് ഒരുവിധ അവകാശവുമില്ല. ആരോപണങ്ങളുടെ സത്യം കണ്ടെത്താനുള്ള എല്ലാ അവകാശവും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. എന്നാൽ അവരുടെ അധികാരത്തിനപ്പുറത്തേക്ക് നീങ്ങുന്നത് അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത ഇല്ലാതാക്കുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന് പിണറായി വിജയൻ തുറന്നടിക്കുന്നു. അന്വേഷണ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന നിലയിലുള്ള പരതൽ ഏജൻസികളുടെ വിശ്വാസ്യത പൂർണ്ണമായി ഇല്ലാതാക്കും. സർക്കാരിൻ്റെ വികസന പരിപാടികളെ അത് തടസ്സപ്പെടുത്തും. സത്യസന്ധരും കഠിനാധ്വാനികളുമായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്താൻ അത് ഇടയാക്കും. അന്വേഷണ ഏജൻസികളുടെ ഈ വഴിവിട്ട പോക്ക് സർക്കാർ നേരിടുന്ന ഭരണഘടനാപരമായ ഗൗരവ പ്രശ്നമാണ്. ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2020 ജൂണിൽ സ്വർണം കള്ളക്കടത്തു പിടിച്ചതുമായി ബന്ധപ്പെട്ട് ജൂലൈ 8 പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന പ്രത്യേക പ്രശ്നമായതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ ഫലപ്രദമായ അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ ചില മുൻ ജീവനക്കാർ പ്രതിയാക്കപ്പെട്ട കേസിൽ 2020 ജൂലൈയിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത് തന്നെ. IAS ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ വ്യക്തിക്ക് പ്രതികളുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തി, പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സ്വർണം കള്ളക്കടത്തായി അയച്ചതു മുതൽ അതവസാനം ഉപയോഗിച്ചതുവരെയുള്ള സംഭവങ്ങളിലെ വസ്തുതയൊക്കെ പുറത്തുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കസ്റ്റംസിന് പുറമെ NIAയും ഈ കേസിൽ അന്വേഷണങ്ങൾ ആരംഭിച്ചു. പിന്നീട് ജൂലൈ 13 ED യും സെപ്റ്റംബർ 24 CBI യും കുതിച്ചെത്തുന്നതും കണ്ടു. സ്വർണക്കള്ളക്കടത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED യും അന്വേഷണങ്ങൾ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ ചില പ്രതികൾക്ക് കൊടുത്ത കമ്മീഷൻ ആരോപണങ്ങളിലേക്ക് ED യുടെ അന്വേഷണം തലതിരിഞ്ഞു. UAE റെഡ് ക്രസന്റ് പണം മുടക്കിയ പദ്ധതിയായിരുന്നു ഇത്. 140 വീടുകളും ഒരു വനിതാ ശിശു ആശുപത്രിയും അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഒരു കരാറുകാരൻ മുഖേന നടപ്പാക്കുന്ന പദ്ധതി. ഭവനരഹിതർക്ക് വീട് നൽകുന്ന ലൈഫ് മിഷന്റെ ഭാഗമായ ഈ പദ്ധതിയും നടപ്പാക്കി. ലൈഫ് മിഷനിലൂടെ പാവപ്പെട്ട 2.5 ലക്ഷം പേർക്ക് ഇതിനകം ഞങ്ങൾ വീടുകൾ നൽകിയിട്ടുണ്ട്. പ്രാദേശിക സ്ഥാപനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത്. ഒരു പദ്ധതിയിൽ ഒരു വീടിന് 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഗുണഭോക്താവിൽ നിന്ന് ഒരു വിഹിതവും ഞങ്ങൾ ഈടാക്കുന്നില്ല. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇതൊക്കെ തന്നെ. ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA 2020 സെപ്റ്റംബർ 20 നൽകിയ പരാതി പ്രകാരം സെപ്റ്റംബർ 24 CBI FIR രജിസ്റ്റർ ചെയ്തു. നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ പ്രാഥമിക പരിശോധന പോലും നടത്താതെ ധൃതി പിടിച്ച് FIR രജിസ്റ്റർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് മിഷനിലെ അറിയപ്പെടാത്ത ഉദ്യോഗസ്ഥരെയൊക്കെ പ്രതികളായി അവർ കേസുകൾ എടുത്തു. എന്നാൽ അന്വേഷണം ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി പോലും തേടിയിട്ടില്ല. FCRA ലംഘനം ആരോപിച്ചാണ് കേസെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ റെഡ് ക്രസന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതി. കരാറുകാരനെ അവർ തന്നെയാണ് നിശ്ചയിച്ചത്. UAE കോൺസുലേറ്റും കരാറുകാരനും തമ്മിൽ ധാരണാപത്രവും ഒപ്പുവെച്ചു. വീടുകൾ പണിയേണ്ടത് സംബന്ധിച്ച നിബന്ധനകൾ അറിയിക്കുക മാത്രമാണ് ലൈഫ് മിഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം. അതല്ലാതെ ഈ പദ്ധതിയിൽ ലൈഫ് മിഷന് നേരിട്ടൊരു പങ്കുമില്ല. ലൈഫ് മിഷൻ CEO ഫയൽ ചെയ്ത കേസിൽ FIR ലൈഫ് മിഷനെ പ്രതി ചേർത്തതിന് FCRA വ്യവസ്ഥകൾ പ്രകാരമോ കോടതിക്ക് മുന്നിൽ വന്ന വസ്തുതകൾ പ്രകാരമോ ന്യായീകരണമില്ലെന്ന് കേരള ഹൈക്കോടതി തന്നെ ഇതിനകം ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണം 2 മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തു. എല്ലാ അധികാര പരിധികളും ലംഘിച്ചാണ് ലൈഫ് മിഷൻ സംബന്ധിച്ച മുഴുവൻ രേഖകളും ഉടൻ ഹാജരാക്കാൻ ED സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഒക്ടോബർ 30 നൽകിയ സമൻസിൽ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്.
Supreme Court, the Vidical Polim, Lengichula, Anushangalana, Kerala till Nadakunada, Idiniburbe, Kerala Sarkar in the Pradana Batadigalaya, K phone, electric vehicle, Yenivasamadicha, Muru and Degagalum, Idi, Abishapatrikino, Kerala Tin, the Vigasanabatadigal, Muru and Pinduna Nalguna, Kipiaim, Kardach, Anushantin, Idi Mudurno, Basala Bondi, Animadinalig in the Vishadam Sutadi, Zirzar Bank in the Vare, Ivar Katedi, Idi Nadatuna, Anushangal, Purita Kedigal, Tara Lamunda, Pradigal Lorealuda, buying locker. In the Kandatiabanam, Sorna Kartil and the Lebicha Nairno, Adimiver, Pesadigar each other, Pine Adil Nokamari, Yuru Karagar in the Lebicha, Commissioner, Idan report on Nalgi, Sorna Kalakartine Kurcha, Palapurum, Ego Vidum, Ayanustam Narthe and Agency, Adurige, Matelamana, Ipol Chi the Wundarik another, Perdigalum, Sakshigalum, Nelgana Murigal, Saugari Burum, Terinet, Mathimangal Koke, and the Chorti Kudukunu, Saman Saichal, Adubai Bandapetta, Algal Lebikimunba, Mathimangaloke, Aduarte Ayamberno. Chila Anushnudiogastur Sakai Tode, Sarkarinim, Sarkarine, Nedurton Nalgunavim, Abagurti Petatanula, Asutrum, Nirendru, my Prajanangalana, Ipol Nadakunada, Magistrate Mumbaga Nalguna, Legacy Modigale, Ulla Kambolim, Chorti Nalgugiana, Idinde, Teliver, Anju Masam Kaditum, Sonda Maechaverio, Adavasanam, Levichaverio, Kantatan, E. Agencical Kundum, Kadinatilla, Videshatula Pradigalim, Pradigal and some shake in the very impedigood Nadim, Urizer Tilim Kadinatilla, E. Utravatam Nirvahikade. Samstana Sarkar in the Pradicha, Kalanga Pertanula, Pravatanangalana, Anush Nathan Sigal, Toda another, Mukemandri, Mogamadachaniana, Pradanamandri Katari, Kendra Anush Nathan Sigal, in Pradanamandri Tirichivilikimo, Yendagil Mukagiridamo, Kandidin, Kani Dirikino, News Desk, Malayali Varta, Inside.